ஒன்னாடு ஒன்னாடு நம்மடும் நாடு நம்மளுநாடு பாட்டு ஒருத்த சிந்தையாவணம் ஒருத்த மார்க்கமாவணம் நல்ல நாளை நிற்குவான் ஒருமையோடு நீங்களும் பாடு ஒன்னாலும் நாளே அக்ஷரம் படிக்கணும் அறிவு நம்ம அறிவு மாத்திரமான நமுக்காயுதம் சகோதரே அவசரத்தை போய் காட்சி போயில அக்ஷரம் படிக்கணும் அறிவு நம்ம நேடணும் அறிவு மாத்திரமான நமுக்காயுதம் சகோதரி ஒன்னாடு ஆயுதங்கள் மூச்ச கூட்டி அலறிடும் சோதரா நோப்பு நின்ற பெண்கள் ஈ கணத்தில் இல்லையோ மனசினை பிடிக்குனே மனுஷனாயிரி வருனே மனுஷனை பிடிக்கல்ல பட்டியை பிடிக்காதான் வேணும் മനസ്സ് മനസ്സിനെ പിടിക്കു നീ മനുഷ്യനായി നിവരു നീ മാതൃഭൂമി നമ്മളെ കാത്തിരിക്കയല്ലയോ ഒന്നാണൊന്നാണ് കടണ്ട ഒന്നാണൊന്നാണ് ഒന്നാണ് ഒന്നാണ് ஜாதி இல்ல இத்தம் இல்ல இன்று நம்மி சோதரா ஒருத்த ஜாதி மனுஷ ஜாதி என்ன சிந்தையாவணே பாடு ஒன்னாடும் നമ്മളോടുകൂടെ നീയാണ് ബാക്കി കാര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതിന്റെയും അതേപോലെ വിദ്യാരംഗം കലാവേദിയുടെയും ഉദ്ഘാടനം വായിച്ചിട്ട് അറിയിക്കാം. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവും അല്ലേ? സാധാരണ കേൾക്കട്ടെ, നിനക്ക് സൗഖ്യണ്ടാവും അല്ലേ? പേടിയോ? അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കിയപ്പോ ആയ സാറല്ല. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? നടന്നു. നടന്നപ്പോ ഒന്ന് നല്ല ഇങ്ങനെ അളകുണ്ട്, നല്ല കുലിങ്ങനെ ഉണ്ട്.
അപ്പൊ ഞാന് എന്ത് ചെയ്തു, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, ഒന്നുകൂടി നേരെ നിന്ന് നോക്കി. അപ്പൊ നോക്കുമ്പോ ആരറിയോ, ഒരസത്ത്. ആരാ അസത്ത് കാരണം? ആ സിംഹം. സിംഹം എന്റെ നേർക്ക് വരികയാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ആ ഞാൻ നല്ല ധൈര്യമുള്ളതാണ്, ഞാൻ അങ്ങനെ ഓടുന്നില്ല, അങ്ങനെ ഓടുന്നില്ല. ഞാൻ എന്റെ രണ്ട് ചെരുപ്പും കഴിച്ചു, രണ്ട് ചെരുപ്പ് കഴിച്ചത് ചെയ്തു, ഒരൊറ്റ ഓട്ടം. ആ ചെരുപ്പ് ഇട്ടോ സ്പീഡ് ഇട്ടില്ല അല്ലേ, വേഗം ഓടാൻ വേണ്ടി എന്ത് ചെരുപ്പ് കഴിച്ചു ഓടി. സിംഹം എന്റെ പിന്നാലെ ഓടാട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും, എന്നിട്ട് ഓടും. പക്ഷെ തിരിഞ്ഞു നോക്കിന് എപ്പോഴാ, ഇങ്ങനെ ഓടുമ്പോ തന്നെ തിരിഞ്ഞു നോക്കും, അല്ലാതെ എങ്ങനെ ഓടുന്നതിന്റെ ഇടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അയ്യോ സിംഹം വരുന്നവർ ഓടാൻ പറ്റുമോ, നിന്നിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ആ അങ്ങനെ ഓടുമ്പോ തന്നെ തിരിഞ്ഞു നോക്കണം അല്ലെ, അല്ല അങ്ങനെ ഓടുന്നതിന്റെ ഇടക്ക് സിംഹം നിന്ന് ഓടാൻ പറ്റുമോ? അല്ല അങ്ങനെ ഓടുകയാണ്. അങ്ങനെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താണ്ടാകാം, നമ്മൾ ചിലപ്പോ എന്തെങ്കിലും തട്ടി വിടും അല്ലേ, വിടൂല്ലേ. ആ അവരൊരു കള്ളി തട്ടി, ഞാൻ ഇതു ഒരു കൊട്ടക്കണ്ടിലേക്ക് അടക്കുള്ളൂ. ആ എല്ലാവർക്കും സന്തോഷമായില്ല, ഞാൻ വീണ്ടും ഓർമ്മോ അല്ലേ. ആ കൊട്ടക്കണ്ടിലേക്ക് വിടും, വീഴുമ്പോ എനിക്കൊരു വള്ളിയില് പിടുത്തം കിട്ടും. വള്ളി എന്ന് മനസ്സിലായില്ലേ, ആ കയറു പോലത്തെ വള്ളി, അതിൽ പിടുത്തം കിട്ടും. അങ്ങനെ അങ്ങനെ തൂങ്ങിക്കണ്ടു. താഴേക്ക് നോക്കിയപ്പോണ്ടേ വലിയൊരു പാമ്പ്, ഒരു സ്വർഗ്ഗം. ആനക്കൊണ്ടായാലും വേണ്ട, മൂർഖനായാലും വേണ്ട, ഞാൻ വെള്ളിയിൽ പിടിച്ചിങ്ങനെ മുഴുവൻ സിംഹത്തെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കിക്കണം. സിംഹം പോകുന്നവരെ വള്ളിയിൽ നിൽക്കാം അല്ലേ, എന്നിട്ട് കേറി വരാന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ എന്തുണ്ടായാലോ, ഞാൻ നിൽക്കുന്ന വള്ളി ഒരു എലി വന്ന് കടിച്ചു മുറിക്കുകയാണ്. എലി കൂടെ ആട്ടി വെക്കും, എലി പോകുന്നില്ല, ഫാദറില്ലേ, ഫാദർ എലി, ആ അത് വന്ന് കടിച്ചു മുറിക്കുകയാണ്. അങ്ങനെ ഇനി ഒരു കടി കൂടി കടിച്ചാൽ എന്റെ വള്ളി പൊട്ടി താഴേക്ക് ഞാൻ വീഴും. ഞാൻ എന്താ ചെയ്യപ്പോ, എന്റെ ചോദ്യം അതാണ്, ഞാൻ എന്താ ചെയ്യ, ഉത്തരം പറഞ്ഞു. ആ പാമ്പ് പിടിക്കാൻ എന്താ ചെയ്യ, എനിക്ക് രക്ഷപ്പെടണ്ടേ, കല്ലൊന്നുമില്ല പിടിക്കാന്, കല്ലൊന്നുമില്ല, എന്താ ചെയ്യാം? മാറാവ്യാധികൾ ഉള്ളവരും തടി തപ്പാനായി തള്ളുന്നേ, ഇടക്കഥാ പാടത്തോടെ ഓക്കാനിച്ചോരുവെന്ന് കുടിലകത്തുള്ളതൊക്കെ പാറ്റുന്നേ. ഒരു പെണ്ണ് രാവിലെ കിട്ടലും ചട്ടനിയും സാമ്പാറും കഴിച്ചു വന്നിട്ട് എന്തായിട്ട് ആൾ ഛർദ്ദിച്ചു, ഓക്കാനിക്കറിയില്ലേ, ബസ്സിന്റെ മുമ്പിൽ നിന്ന് ഒരു സ്ത്രീയെ പുറത്തേക്ക് ഛർദ്ദിച്ചാൽ എന്താണ്ടാക, നമ്മളെയൊക്കെ ആകെ പുളി പുളിന്നാവും അല്ലേ, സ്പ്രേ അടുത്ത് വേണ്ടി വരില്ലേ കാറ്റില് അല്ലേ. ഇതെന്താ പറഞ്ഞോ, ഇടയ്ക്കഥ പറച്ചോനെ ഓക്കാനിച്ചൊരു പെണ്ണ് കുടിലകത്തുള്ളതൊക്കെ പാറ്റിയാണോ, എന്താ പാറ്റിയാറ്, പാറ്റിയാണ് സാധനം. സാധാരണ എന്താ പറയാ, പാറ്റല്ല പാറ്റല്ല പാറ്റുക, അതെന്തിനാ പറയാ, മീന് പ്രസവിക്കുന്നതിന് സാധനം എന്ത് പറയാൻ, മീനില്ലേ മത്സ്യം, അത് പ്രസവിക്കുന്ന പാറ്റാറ് കേട്ടോ. പിന്നെന്താ പറയുന്നുണ്ടോ, ബാക്കി പറഞ്ഞത് അതിനാണ് എന്ത്, ഇടക്കഥ പാടച്ചോനെ ഓക്കാനിച്ചോരു പെണ്ണ് കുടിലകത്തുള്ളതൊക്കെ പാറ്റുന്നേ, ഇടങ്ങേറിൻ്റെറ്റം പിന്നെ ഒന്നും പറയണ്ട, തടിയാകെ ഏരപ്പായി നാറുന്നേ. കണ്ടോ, തടിയൊക്കെ നമ്മൾ നേരത്തൊക്കെ ആ ഛർദ്ദിച്ചുകൊണ്ട് വന്നിട്ടേ വായലൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വായലൊക്കെ വരും. അങ്ങനെ നമ്മുടെ മുഖത്തേക്ക് വന്ന് തടിയൊക്കെ ഏരപ്പായി നാറുന്നേ, മൂക്കത്ത് നാറിട്ടു, മൂക്കത്ത് മൂക്കത്ത്. ആ കുറെ ആള് വെറുതെ മൂക്കുവത്തി, ഇവിടെ നാറുണ്ടോ? അപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചെയ്യാൻ പാടില്ല, ആലോചിക്കണം അല്ലേ. അപ്പൊ പാട്ടിഷ്ടായോ?